ജറാന മോളൊരുങ്ങുന്ന കാണാൻ മോയിലൊരുങ്ങുന്ന പോലെ എന്താ എന്താ കാര്യം? തീട്ടം പരിശോധിക്കാൻ വന്ന എവിടെ ഡോക്ടർ? അത് വയറ്റിലുള്ള തീറ്റത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച തീർന്നു അല്ലേ ഡോക്ടർ? ആന്റണിച്ച കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാര് പട്ടം വിട്ട് പറക്കാണ്. മോളുറങ്ങിക്കോ. അപ്പന്റെ പേര് കൂട്ടി വിളിക്കുമ്പോഴാ ഒരു പഞ്ച്. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. മിസ്റ്റർ മാക്കോ, നിങ്ങളെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. മൊഴിയുണ്ട്, എബ്രഹാമിനെ കൊന്നത് നീയാണ്. സോ എനിക്കതുണ്ട്. കസ്റ്റഡിയിൽ എടുത്തത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു രാത്രി നിങ്ങൾക്ക് പരസ്പരം തല്ലാം, കൊല്ലാം. പിന്നെ വില്യം, ആസ് പെർ റെക്കോർഡ്സ് യു ആർ നോട്ട് നോർമൽ. എന്ത് സംഭവിച്ചാലും യു വിൽ ബി സേഫ്. ഡോണ്ട് ഷൗട്ട്, ചുമ്മാ എനർജി കളയണ്ട. ഇന്നിനി കുടിക്കാനും തിന്നാനുമായിട്ട് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ തല്ലി തീർക്കാൻ ഒരു രാത്രി, അല്ലെങ്കിൽ ഉറങ്ങുമ്പോ ആരുടെയെങ്കിലും തലയിൽ ഈ മൺവെട്ടി എടുത്ത് അടിച്ചാൽ മതി. ഒരാളെങ്കിലും തീർന്ന അത്രയും നല്ലതാ. എല്ലാം പീനൽ കോഡ് വഴി പോയ നഷ്ടം വരുന്ന എനിക്ക്, ഞാനത് മനസ്സിലാക്കണ്ടേ? ഓക്കെ ഗായ്സ്, ഹാവ് എ ബാഡ് നൈറ്റ്. ഫൈറ്റ് ഈച്ച് അദർ, കിൽ ഈച്ച് അദർ. മൂന്ന് ദിവസം രാവും പകലും അവരറിയരുത്. സാർ, നിന്നെ കണ്ടാലറിയാൻ മര്യാദക്കിലും അടിച്ച് മോന്തയം പൊളിച്ചു. ഇല്ല സാറേ,
എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സർ. ഒന്നുമില്ല, കൂൾ, ബി കൂൾ. എനിക്കറിയാം മൈക്കിൾ ഈ ഹോസ്പിറ്റൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, എന്തിനാണ് സർ? ശരിയാ, എന്തിനാ വിരോധം അല്ലേ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതാ വെരി ബാഡ് ബോയ്സ്, തമ്മി തല്ലി ചാവുന്ന കരുതി. ഓക്കെ, ലെറ്റ്സ് ഗോഡ് ഡിസൈഡ്. കോടതി തെറ്റായ തീരുമാനമാണ് ഈ സർ. ജാമ്യം കിട്ടാതെ കേസൊന്നുമില്ലല്ലോ. ഒന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമുണ്ട്. മാർക്കോക്ക് ജാമ്യം കിട്ടി. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ.